ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗൈനക്കോളജി ഒ പി ഡിയിൽ ഉപയോഗിക്കുന്ന കോൾപ്പോസ്കോപ്പി എന്ന പ്രൊസീജിയറിനെ കുറിച്ചാണ്. ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജി, ആസ്റ്റർ മിംസ് കോഴിക്കോട്. കോൾപ്പോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ഉപകരണമാണ് ഇതിനുപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഗർഭാശയ മുഖം അഥവാ സർവിക്സ് അല്ലെങ്കിൽ യോനി ഭാഗം അവിടെയൊക്കെ എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ വ്യക്തമായി അതിനൊരു മാഗ്നിഫൈഡ് വ്യൂ കൂടെ വലുതാക്കി കാണിക്കുന്ന ഒരു ഉപകരണമാണ് ഈ കോൾപ്പോസ്കോപ്പ്. എന്തൊക്കെയാണ് അതിൻ്റെ ചെയ്യാൻ സാധാരണ നമ്മൾ ഇൻഡിക്കേഷൻസ് നോക്കാം. ഒന്ന്, അബ്നോർമലായിട്ടുള്ള പാപ്സ്മിയർ ടെസ്റ്റ്. നിങ്ങൾക്കറിയാം, പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത് ഗർഭാശയ മുഖ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. ഒരു 25 വയസ്സിന് ശേഷം സ്ത്രീകളിൽ എല്ലാ 3 കൊല്ലം കൂടുമ്പോഴും ഈ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. 59 വയസ്സിന് ശേഷം 5 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഈ ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ പാപ്സ്മിയർ ടെസ്റ്റിൽ എന്തെങ്കിലും അബ്നോർമൽ എന്ന് കണ്ടുകഴിഞ്ഞാൽ കോൾപ്പോസ്കോപ്പി ആവശ്യമാണ്. ഗർഭാശയ മുഖം ഒന്നുകൂടി വ്യക്തമായിട്ട് വലുതാക്കി കാണിച്ചുകൊണ്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നോക്കുന്നത് നല്ലതാണ്. അല്ല, എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള ഏരിയ കാണുകയാണെങ്കിൽ അവിടുന്ന് ബയോപ്സിക്ക് ടിഷ്യൂ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അബ്നോർമൽ പാപ്സ്മിയർ. പിന്നെ റൊട്ടീനായിട്ടുള്ള സാധാരണ ഒരു ഗൈനക്കോളജി ചെക്കപ്പ് ചെയ്യുമ്പോൾ ഗർഭാശയ മുഖം കുറച്ച് വലിപ്പമൊക്കെ വെച്ച് വികൃതമായി കാണുന്നുണ്ടെങ്കിൽ അതിനും കോൾപ്പോസ്കോപ്പി ചെയ്ത് നോക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ യോനി ഭാഗത്തു നിന്നുള്ള ഡിസ്ചാർജ് കൂടുതലാണെങ്കിൽ, നീര് വരുന്നത് കൂടുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമില്ലാത്ത ബ്ലീഡിങ്, പ്രത്യേകിച്ചും ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ കോൾപ്പോസ്കോപ്പി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഒരു ഇൻഡിക്കേഷൻ, നമുക്കറിയാം HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വാക്സിൻ, അത് ഗർഭാശയ മുഖ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു പ്രധാനമായ ഒരു വൈറസാണ്. ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ HPV വാക്സിൻ ടെസ്റ്റ് ചെയ്യും, അത് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കും ഈ കോൾപ്പോസ്കോപ്പി ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ കോൾപ്പോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാഗ്നിഫൈങ് ചെയ്ത് കാണിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതൊരു OPD പ്രൊസീജിയറാണ്. ഒരു സാധാരണ 15-20 മിനിറ്റ് മാക്സിമം ഇതിനെടുക്കാറുള്ളൂ. അപ്പോൾ OPDയിലെ പ്രൊസീജിയർ റൂമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമുക്കിടെ പേഷ്യൻറ്റിൻ്റെ കോട്ടാണ് കിടത്തുന്ന സ്ഥലമാണ്, കാൽഭാഗം ഇവിടെ ഉണ്ടാകും. ഇതാണ് കോൾപ്പോസ്കോപ്പ്. കോൾപ്പോസ്കോപ്പ് അതിൻ്റെ കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടറിൽ കണക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇമേജസ് ഒക്കെ ഇതിലാണ് കാണുന്നത്. അപ്പോൾ പേഷ്യൻ്റിനെ കിടത്തി പൊസിഷൻ ചെയ്തതിന് ശേഷം ബാക്ക് ഭാഗം വെച്ച് കാല് വിഭാഗത്തിൽ വെച്ച് കിടത്തിയതിന് ശേഷം കോൾപ്പോസ്കോപ്പ് പൊസിഷൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് പ്രോപ്പറായിട്ടുള്ള പൊസിഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് മാഗ്നിഫിക്കേഷൻ ഈ കമ്പ്യൂട്ടറിൽ കാണുന്നു. പ്രോപ്പറായിട്ടുള്ള എന്തെങ്കിലും ഗർഭാശയ മുഖം ശരിക്കും നോക്കിയതിന് ശേഷം ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണുകയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം ബയോപ്സി എടുക്കുന്നു, അത് പരിശോധനയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോൾപ്പോസ്കോപ്പി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ദിവസം OPD പ്രൊസീജിയറാണ്, ആ ദിവസം തന്നെ ജോലിക്ക് പോകുന്നുണ്ടൊന്നും കുഴപ്പമില്ല, റെസ്റ്റിനൊന്നും ആവശ്യമില്ല. അത് ബയോപ്സി എടുക്കുകയാണെങ്കിൽ ഒരു 24-48 അവേഴ്സ് സെക്ഷൽ കോണ്ടാക്ട് പാടില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ ഈ പ്രൊസീജിയറിന്, സാധാരണ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത പ്രൊസീജിയറാണ്. ബയോപ്സി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വജൈനൽ ഭാഗത്തുനിന്നും ഡിസ്ചാർജ് കുറച്ച് ദിവസമേ കാണാറുണ്ട്. ചില ആൾക്ക് ചിലപ്പോൾ മൈൽഡ് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അടിവയറ്റിൽ ചെറിയൊരു കനമാരിയൽ വേദനമായ ഫീലിയർ ആണ്. അതിൽ കൂടുതലായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനും ഇതുകൊണ്ട് ഉണ്ടാവാറില്ല. കോൾപ്പോസ്കോപ്പി എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഷെയറുമായി ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഗൈനക്കോളജി ചെക്കപ്പിനിടയ്ക്ക് നിങ്ങളുടെ ഡോക്ടർ കോൾപ്പോസ്കോപ്പി ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ധൈര്യമായിട്ട് ടെസ്റ്റുമായി മുന്നോട്ട് പോവുക. എന്തെങ്കിലും കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നേരത്തെ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റ് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം.